രാഷ്ട്രവിരുദ്ധ നിലപാട് തുടർന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ കശ്മീർ പാകിസ്ഥാന് വിട്ടു നൽകണമെന്ന് വാദിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയ നേതാവ് ഇൽഹാൻ ഒമറുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുമായി രാഹുൽ ഒന്നിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ജിഷ്ണു, വീണ്ടും ഈ കൂടിക്കാഴ്ചകൾ, നിലപാടുകൾ രാഹുൽ തുടരുകയാണ്, എങ്ങനെയാണ് പ്രതികരണം വരുന്നത്, എന്താണ് വിവരങ്ങൾ? വീണ, തുടർച്ചയായി ഭാരത വിരുദ്ധ പരാമർശം നടത്തിയതിന് തൊട്ടുപിറകെയാണ് അമേരിക്കയിൽ ഇത്തരത്തിൽ ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന, പ്രതികരണങ്ങൾ നടത്തുന്ന ഇൽഹാൻ ഒമറുമായി പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് നേതാവ് രാഹുൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. കശ്മീർ പാകിസ്ഥാന് വിട്ടു നൽകണമെന്നും ഒപ്പം ഖാലിസ്ഥാൻ വിഷയങ്ങളിൽ ഖാലിസ്ഥാൻ വാദത്തോടൊപ്പം നിന്നുകൊണ്ട് ഭാരതത്തെ വിഘടിപ്പിക്കുന്ന പ്രതികരണങ്ങൾ നടത്തുകയും അത്തരം പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാവാണ് ഇൽഹാൻ ഒമർ. ഈ ഇൽഹാൻ ഒമർ എന്ന വനിതയുമായാണ് അമേരിക്കയിൽ രാഹുൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. രൂക്ഷമായ പ്രതികരണവും വിമർശനവുമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ അമേരിക്ക സന്ദർശനവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും, അത് പ്രതികരണങ്ങളിലും ഇത്തരം കൂടിക്കാഴ്ചകളിലും ഉയരുന്നത്. ഇപ്പോൾ ബി ജെ പി തന്നെ ആരോപിക്കുന്നത് ഇത്തരത്തിൽ വിഘടനവാദ സ്വരം ഉയർത്തുന്ന, ഭാരതത്തെ തകർക്കുന്നവരുമായുള്ള രാഹുലിൻ്റെ കൂടിക്കാഴ്ചയിൽ അത്ഭുതമൊന്നുമില്ല, രാഹുൽ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾക്ക് പിറകിൽ ഇത്തരക്കാരുടെ ഗൂഢാലോചനയും അവരുടെ സമ്മർദ്ദവും അവരുടെ സ്വാധീനവുമാണ് രാഹുലിൻ്റെ പ്രവർത്തനങ്ങൾക്കും പ്രതികരണങ്ങൾക്കും പിറകിലെന്ന ആരോപണം ബി ജെ പി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഈ അമേരിക്കൻ സന്ദർശന വേളയിൽ പങ്കെടുത്തിട്ടുള്ള പരിപാടികളിലെല്ലാം തന്നെ ഭാരതത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളായിരുന്നു രാഹുൽ നടത്തിയത്. അതിന് തൊട്ടുപിറകെയാണ് കശ്മീർ പാകിസ്ഥാന് വിട്ടു നൽകണമെന്ന് നിരന്തരം വാദിക്കുന്ന രാഷ്ട്രീയ നേതാവുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ഒപ്പം സിഖ് സമൂഹവുമായി ബന്ധപ്പെട്ട് രാഹുൽ നടത്തിയ പ്രസ്താവന, ഇന്ന് തലപ്പാവും കൃപാണം ധരിക്കുന്നതിന്, അത് ധരിച്ച് ഗുരുദ്വാരയിൽ പോകുന്നതിന് സിഖ് സമൂഹത്തിന് വലിയ പോരാട്ടം നടത്തേണ്ടി വരുന്നു എന്ന രാഹുലിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ സിഖ് സമൂഹം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഭാരതത്തിൽ അത്തരത്തിലൊരു സാഹചര്യം നിലവിലില്ല. മുൻപ് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ കോൺഗ്രസ് നടത്തിയിട്ടുള്ള സിഖ് കൂട്ടക്കൊല കോൺഗ്രസ് മറന്നാലും സിഖ് സമൂഹം മറക്കില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ബി ജെ പി നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ സാമ്പത്തിക ഉൽപാദന രംഗത്തെ താഴ്ത്തി കെട്ടിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഒപ്പം ചൈനയെ പ്രശംസിച്ചുകൊണ്ടും രാഹുൽ പ്രതികരണം നടത്തിയിരുന്നു.